First question. Spring eyes of leaf spring for heavy vehicles are usually bushed with. Heavy vehicles will be in the leaf spring in the spring eye and another. In the material based on bushy the question. Other phosphor, bronze, bushes on heavy vehicles of the Shikina, truck, bus, Turinga Vahanangal, and then light vehicles, car, van, Turinga Vahanangal, bushat, what you see in the rubber. Next question, spring eyes of this spring for heavy vehicles are usually other. Heavy vehicles are the big in the leaf spring ille, spring eyes in the pertail on the chicken. First part, need of lubrication. This item, phosphor bronze bushes use in the spring eyes ille, or lubrication davishamunde, other shiriana. Ariam, bushed with the phosphor bronze bushes. Made parana, other guy in the nana tharim paranikina. Third one, connected to shackle or frame. Idu moonu shiriana. More correct answer is D. All of these. Spring eyes of leaf spring for light vehicles. Car, van, thodangiya light vahanangal ubayogikkunna leaf spring in the spring eye. Endu vechittanu bush cheyidirikkunnathu. Discuss the case aanu. That is rubber bush. Rubber bush ubayogikkunnathinte pratheyatha avade lubrication aavashyamilla ennalladanu. Fat extend and hence the life of a leaf spring is increased by. Adayathu ഒരു ലീഫ് സ്പ്രിംഗിൻ്റെ ലൈഫ് അതിൻ്റെ നിലനിൽക്കുന്ന കാലം കൂട്ടാൻ വേണ്ടി എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഷോർട്ട് പീനിങ് എന്നുള്ള പ്രോസസ്സാണ്. ഷോർട്ട് പീനിങ് എന്നുള്ള പ്രോസസ്സ് എന്നുള്ളത് ഒരു കംപ്രസീവ് സ്ട്രെസ് ലീഫ് സ്പ്രിംഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കംപ്രസീവ് സ്ട്രെസ് ഉൾക്കൊള്ളാനുള്ള പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഷോർട്ട് പീനിങ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് കോയിൽ സ്പ്രിങ്ങിൻ്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം പ്രോസസ്, ദാറ്റ് ഈസ് ഷോർട്ട് പീനിങ് തന്നെയാണ് കോയിൽ സ്പ്രിങ്ങിൻ്റെ കംപ്രസീവ് സ്ട്രെസ് പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ലീഫ് സ്പ്രിങ്ങിൻ്റെ ലൈഫ് കൂട്ടാനും കോയിൽ സ്പ്രിങ്ങിൻ്റെ ലൈഫ് കൂട്ടാനും അതിനകത്ത് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഷോർട്ട് പീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോയിൽ സ്പ്രിംഗ് അബ്സോർബ് ഷോക്സ് ബൈ. സാധാരണ ഉപയോഗിക്കുന്ന കോയിൽ സ്പ്രിംഗ് അതിനകത്ത് ഷോക്കിനെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കംപ്രഷനാണ്. നമുക്കറിയാം ബമ്പിൽ കയറുമ്പം കോയിൽ സ്പ്രിംഗ് കണക്ട് ചെയ്തിരിക്കുന്ന ഷോക്ക് അബ്സോർബറിനകത്തുള്ള കോയിൽ സ്പ്രിംഗ് കംപ്രസ്സാവും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന എനർജിയെ ഡാംബർ ഹീറ്റ് എനർജിയായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഒരു ഷോക്ക് അബ്സോർബർ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ കോയിൽ സ്പ്രിംഗ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്നുള്ളത് കംപ്രഷനാണ്. ലീഫ് സ്പ്രിംഗ് ഓഫ് എ വെഹിക്കിൾ അണ്ടർഗോസ്, ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്ന ലീഫ് സ്പ്രിങ്ങിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഡാമ്പിങ് അത് ശരിയാണ്. അതുപോലെ ലീഫ് സ്പ്രിംഗ് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷികൾ പോലുള്ള കരയുന്ന പോലുള്ള ശബ്ദം സ്ക്യൂക്കിംഗ് ഉണ്ടാകാറുണ്ട്. അതും ശരിയാണ്. ഇതിന് ഒരു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ഹെവി വെഹിക്കിൾസിലെല്ലാം ലീഫ് സ്പ്രിംഗ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. അത് മൂന്ന് ശരിയാണ്. അപ്പോൾ മോർ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓൾ ഓഫ് ദീസ് ആണ്. ഇനി ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ സ്ക്യൂക്കിംഗ്, കരച്ചിൽ പോലുള്ള ശബ്ദം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹെവി വെഹിക്കിൾസിൻ്റെ കേസിലാണെങ്കിൽ സിംഗിൾ ലൈനർ യൂസ് ചെയ്യാറുണ്ട്. അത് ശരിയാണ്. അതുപോലെ റബ്ബർ മെറ്റീരിയൽസ് സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടും കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വാക്സ്ഡ് ക്ലോത്ത്. ഇപ്പോൾ മൂന്ന് ആൻസേഴ്സും കറക്റ്റാണ്. അപ്പോൾ മോർ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓൾ ഓഫ് ദീസ് ആണ്. ഫോർ റെഡ്യൂസിങ് വീൽ വോബിൾ ഇൻ എ ഫ്രണ്ട് ആക്സിൽ, ഫ്രണ്ട് ആക്സിൽ ഉണ്ടാകുന്ന വീൽ വോബിൾ കുറയ്ക്കുവാൻ വേണ്ടി ഏത് പൊസിഷനിൽ ഷാക്കിൾ ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീൽ വോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീൽ അതിൻ്റെ നേർരേഖയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ വൈബ്രേഷനോടുകൂടി റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് വീൽ വോബിൾ എന്ന് പറയുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി നല്ലത് ഷാക്കിളിൻ്റെ പൊസിഷൻ എന്നുള്ളത്, ഇവിടെ ഷാക്കിളിൻ്റെ പൊസിഷൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന
ഫ്രണ്ട് എൻഡാണ്. ഇതാണ് അതിൻ്റെ ഫ്രെയിം, ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ ബാക്കാണ്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഷാക്കിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീൽ വോബിൾ എന്നുള്ള ഒരു പ്രതിഭാസം കുറയ്ക്കുവാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡ്രോപ്പ് ആം. ഡ്രോപ്പ് ആമിൻ്റെ ലിങ്കാണ്, ഡ്രാഗ് ലിങ്കാണ്. ഇത് സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഡ്രാഗ് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ റേഡിയസ് ഓഫ് ആക്ഷൻ എന്നുള്ളത് ഇങ്ങനെ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റേഡിയസ് ആക്ഷൻ ഓഫ് ഡ്രാഗ് ലിങ്ക്, അതിൻ്റെ റേഡിയസ് ആക്ഷനും. അതുപോലെ തന്നെ സ്പ്രിംഗ് ഐ, ഇതാണ് സ്പ്രിംഗ് ഐ, സ്പ്രിംഗ് ഐൻ്റെ റേഡിയസ് ആക്ഷനും ഏകദേശം രണ്ടിൻ്റെയും റേഡിയസ് ആക്ഷൻ എന്നുള്ളത് ഒരേ ആർക്ക് തന്നെ നമുക്ക് എത്തിക്കുവാൻ സാധിക്കും. അതുവഴി വീൽ വോബിൾ കുറയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ഷാക്കിൾ റിയർ സൈഡ്, അതായത് ഫ്രണ്ട് ആക്സിലിൽ ഉള്ള വാഹനത്തിൻ്റെ ഷാക്കിൾ ബാക്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രാഗ്ലിംഗ് ഉണ്ടാക്കുന്ന റേഡിയസ് ഇങ്ങനെയും, അതുപോലെ തന്നെ സ്പ്രിംഗ് ഐ ഇവിടാണ് ഇരിക്കുന്നത്, ഇതുണ്ടാക്കുന്ന റേഡിയസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ഒരു വീൽ വോബിളിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫ്രണ്ട് ആക്സിൻ്റെ കേസിൽ ഷാക്കിൾ കണക്ട് ചെയ്യാൻ നല്ല പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രണ്ട് എൻഡ് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൂബ്രിക്കേഷൻ ഓഫ് ഷാക്കിൾ പിൻസ് ബൈ ലീഫ് സ്പ്രിങ്ങിൻ്റെ, ഹെവി വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ലീഫ് സ്പ്രിങ്ങിനകത്ത് ഷാക്കിൾ പിൻസ് ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. അതിന് സാധാരണ ഉപയോഗിക്കുന്നത് ഫോസ്ഫർ ബ്രോൺസ് ബുഷസാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി, അതിൻ്റെ വിസ്കോസിറ്റി എത്ര ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്നുള്ളത് SAE 140യുടെ ഓയിലാണ് ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ലീഫ് സ്പ്രിംഗ്, ഇപ്പോൾ ലീഫ് സ്പ്രിംഗ് പലതരത്തിലുണ്ട്, അതിനകത്ത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ലീഫ് സ്പ്രിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് സെമി എലിപ്റ്റിക് ഷേപ്പാണ്. സെമി എലിപ്റ്റിക് ഷേപ്പ് എന്നുള്ളത് ഇത് സ്പ്രിംഗ് ഐ, ഇത് ഷാക്കിൾ വഴി ഫ്രെയിം, സാധാരണ യു ബോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ്ങിനെയാണ്, ലീഫ് സ്പ്രിങ്ങിനെയാണ് സെമി എലിപ്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേപ്പർ ലൈറ്റ് സ്പ്രിങ്സ്, അപ്പോൾ ലീഫ് സ്പ്രിങ്ങിൻ്റെ കാർട്ടി കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉള്ളതാണ്. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ടേപ്പർ ലൈറ്റ് സ്പ്രിംഗ്, അതിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലീഫ് സ്പ്രിംഗ് ഉപയോഗിക്കുമ്പം അതിൻ്റെ അൺസ്പ്രങ് മാസ് വളരെ കൂടുതലാണ്, പ്രധാനപ്പെട്ട ഹെവി വെഹിക്കിൾസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഹെവി വെഹിക്കിൾസിൻ്റെ റൈഡ് കംഫർട്ട് കൂട്ടണമെങ്കിൽ അൺസ്പ്രങ് മാസ് കുറയ്ക്കണം. അവിടെ ടേപ്പർ ലൈറ്റ് സ്പ്രിങ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ലൈറ്റ് വെയ്റ്റാണ്, അതുപോലെ കുറച്ച് സ്പേസേ ഉള്ളൂ. സാധാരണ നമ്പർ ഓഫ് ലീവ്സ്, അതായത് ലീഫ് സ്പ്രിംഗ് എന്നുള്ളത് സെവറൽ നമ്പർ ഓഫ് ലീവ്സ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിന് പകരം രണ്ടോ മൂന്നോ ലീവ്സ് മാത്രമേ ടേപ്പർ ലൈറ്റ് സ്പ്രിങ്സിനുണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇത് ചിലയ്ക്കുന്ന ശബ്ദം ഉണ്ടാക്കില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പം ശബ്ദം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പം മൂന്ന് ഓപ്ഷനോട് ചേർത്തിട്ടുള്ള ആൻസറാണ് അതിൻ്റെ കറക്റ്റ്, ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് വൺ, കോയിൽ സ്പ്രിങ്സ് ആർ യൂസ്ഡ് ടു മെയിൻലി വിത്ത്, സാധാരണ രീതി കോയിൽ സ്പ്രിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാം. അത് യൂസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ഫോളോയിങ് ഫാക്ടേഴ്സ് കണക്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിങ്സ് ആർ, താഴെ തന്നിരിക്കുന്നതിൽ കോയിൽ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എ ഓപ്ഷൻ പറയുന്നില്ല, സ്പേസ്, അത് കറക്റ്റാണ്. കോയിൽ സ്പ്രിങ്ങിന് കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ എനർജി സ്റ്റോർഡ് ലീഫ് സ്പ്രിങ്ങിൻ്റെ കാട്ടി ഇരട്ടിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ലീഫ് സ്പ്രിങ്ങിൻ്റെ എനർജി സ്റ്റോർഡ് കപ്പാസിറ്റി എന്നുള്ളത് കോയിൽ സ്പ്രിങ്ങിൻ്റെ 1/4 എന്നാണ്. ഇവിടെ തന്നിട്ടുള്ളത് എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞത് ഡബിൾ ആണെന്നാണ്, ഏകദേശം അതും ശരിയാണ്. മറ്റൊന്ന്, ഇവിടെ ഷിയറും ബെൻഡിങ് സ്ട്രെസ്സും കോയിൽ സ്പ്രിങ്ങിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓൾ ഓഫ് ദീസ്, അപ്പോൾ മോർ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓൾ ഓഫ് ദീസ് ആണ്. കോയിൽ സ്പ്രിംഗ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ദറ്റ് ഈസ് സ്പ്രിംഗ് സ്റ്റീലാണ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ടോർഷൻ ബാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടോർഷൻ ബാർ എന്നുള്ളത്. ടോർഷൻ ബാർ നിർമ്മിച്ചിരിക്കുന്നത് സ്പ്രിംഗ്
അലോയ് സ്പ്രിംഗ് സ്റ്റീലാണ്. അതുപോലെ കോയിൽ സ്പ്രിംഗിൻ്റെ എനർജി സ്റ്റോർഡ് കപ്പാസിറ്റി തന്നെയാണ് ടോർഷൻ ബാറിൻ്റെയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോർഷൻ ബാറിൻ്റെ കേസിലാണെങ്കിൽ അതിന് ഒറ്റ സ്ട്രെസ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, അത് ഷിയർ സ്ട്രെസ് മാത്രമാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കോയിൽ സ്പ്രിംഗ് ഇറ്റ് ക്യാൻ ഓൾസോ വിസ്റ്റാൻഡ് വിത്ത് ബെൻഡിങ് സ്ട്രെസ്. ഷിയർ സ്ട്രെസ് കൂടാതെ ബെൻഡിങ് സ്ട്രെസ്സിനും നിലനിൽക്കാൻ കഴിയും ഇൻ ദ കേസ് ഓഫ് കോയിൽ സ്പ്രിംഗ്. ടോർഷൻ ബാർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ മോർ കറക്റ്റ് ആൻസർ, മേൽപ്പറഞ്ഞിരിക്കുന്ന മൂന്ന് കേസ് ശരിയാണ്, കറക്റ്റ് ആൻസർ എന്നുള്ള ഓൾ ഓഫ് ദീസ് ആണ്. ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇതൊരു ലോവർ കൺട്രോളാം, ടോർഷൻ ബാറിൻ്റെ ഒരു എൻഡ് ലോവർ കൺട്രോളാമിൽ, മറ്റേ എൻഡ് ചേസിസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ് പ്രധാനമായിട്ടും ടോർഷൻ ബാർ യൂസ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കേണ്ട കേസ്, ഇപ്പോൾ ബമ്പിൽ കയറുന്ന സമയത്ത് ടോർഷൻ ബാർ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എല്ലാം അത് അബ്സോർവ് ചെയ്യും. ബമ്പിൽ നിറങ്ങിക്കഴിയുമ്പം ടോർഷൻ ബാർ അതിൻ്റെ തിരിച്ച് അതേ പൊസിഷനിലോട്ട് പോകും. അങ്ങനെ വാഹനം മറിയാതെ, ഇത് വേണമെങ്കിൽ ഒരു ആൻറ്റി റോളായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. മോർ കറക്റ്റ് ആൻസർ ഇവിടുത്തെ കേസ് ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ടോർഷൻ ബാറുമായി ബന്ധപ്പെട്ട മറ്റ് പോയിൻറ്സ് ആണ്. വൺ ആൻഡ് ഫിക്സ്ഡ് അറ്റ് ഫ്രെയിം, ഈ എൻഡ് ഫ്രെയിമുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ എൻഡ് എന്നുള്ളത് വാഹനത്തിൻ്റെ ലോവർ കൺട്രോൾ ആമുമായിട്ടാണ്. അത് സപ്പോർട്ട് ആൻഡ് ബിയറിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ലോവർ കൺട്രോൾ ആമുമായിട്ടും അതുപോലെ മറ്റേ എൻ്റ് ചേസിസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോർഷൻ ബാറിൻ്റെ പ്രത്യേകത, സ്പേസ് ഒന്നും വേണ്ട വലുതായിട്ട്. അതുപോലെ മറ്റുള്ള സ്പ്രിങ്ങിൻ്റെ കൂട്ടി ഇത് ഡാമ്പിങ് നൽകുന്നില്ല. അതായത് ഷോക്കിനെ അബ്സോർവ്, ലീ സ്പ്രിംഗ് ചെയ്യുന്നതിനോട്ടൊരു ഡാമ്പിങ് നൽകുന്നില്ല. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ത്രസ്റ്റ് ഇത് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരു വാഹനത്തിൽ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ത്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ടോർഷൻ ബാറിന് സാധിക്കില്ല. അപ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് കേസും ശരിയാണ്. പിന്നെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓൾ ഓഫ് ദീസ് ആണ്. ഒരു കൺവെൻഷണൽ സസ്പെൻഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് സ്പ്രിംഗ് ആണെന്നാണ്. അതായത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്, ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് ലീ സ്പ്രിംഗ് ആണ്. അതാണ് ഒരു കൺവെൻഷണൽ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഒരു ലീ സ്പ്രിംഗ് എങ്ങനെയാണ് ഷോക്ക് അബ്സോർവ് ചെയ്യുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലീ സ്പ്രിംഗ് ഷാക്കിൾ വഴി ലെങ്ത് വേരി ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് അത് ഷോക്കിനെ അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഇൻ ദ കേസ് ഓഫ് കോയിൽ സ്പ്രിംഗ് അവിടെ നടക്കുന്നത് ഒരു കംപ്രഷനാണ്. ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ലീ സ്പ്രിംഗ്സ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ലീ സ്പ്രിംഗ്സ് ആണുള്ളത്, താഴെ തന്നിരിക്കുന്ന പേരെല്ലാം ശരിയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ത്രീ ക്വാർട്ടർ എലിപ്റ്റിക് ഉണ്ട്, സെമി എലിപ്റ്റിക് ഉണ്ട്, ക്വാർട്ടർ എലിപ്റ്റിക് ഉണ്ട്. മൂന്ന് ശരിയാണ്. ആൻസർ ഡി. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടോർഷൻ ബാർ. ടോർഷൻ ബാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് സ്പ്രിംഗ് സ്റ്റീലാണ്. സ്റ്റീലാണ് കറക്റ്റ് ആൻസറാണ്. നെക്സ്റ്റ് വൺ, ഷാക്കിൾസ് ആർ സോർട്ട് ഓഫ്. ഷാക്കിൾസ് ലീ സ്പ്രിംഗിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഷാക്കിൾസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലിങ്കാണ്. സോ ആൻസർ ഈസ് ബി ആണ്.